ഇന്ന് ഈസ്റ്റർ എന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്മരണകളുമായാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളുമൊക്കെ നടന്നു. പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്നും പ്രശാന്ത് കൃഷ്ണയും എറണാകുളം സെൻറ്റ് മേരീസ് ബസലിക്കയിൽ നിന്ന് ലാൽ കൃഷ്ണയും നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈസ്റ്റർ ദിനവിശേഷങ്ങളുമായി. ഇരുവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് പ്രശാന്ത് കൃഷ്ണ, ലാൽ കൃഷ്ണ. ആദ്യം ലാലിലേക്ക് പോകാം, കാരണം എറണാകുളം ഏറ്റവും സജീവമായൊരു സമയമാണല്ലോ. ലാലും കൂടെ ഉണ്ടല്ലോ അല്ലേ. ലാൽ, എങ്ങനെയാണ്, ദേവാലയങ്ങളിൽ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ടോ? വിശ്വാസികളുടെ വലിയ തിരക്കായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ പള്ളികളിൽ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈസ്റ്ററിൻ്റെ ഒരു ഒരു ആഘോഷ നിമിഷങ്ങളിലേക്ക് വിശ്വാസികൾ കടക്കുന്നത്? ദിവിഷ്, ഞാൻ ഈ ലൈവിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ആലോചിച്ചൊരു കാര്യമായിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസം ആയി കാണേണ്ട ദിവസമാണ് ശരിക്കും പറയുന്നത് ഈസ്റ്റർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചില സിനിമകളിലെ ഡയലോഗാണെങ്കിൽ പോലും ആദ്യ ഘട്ടത്തിൽ പറഞ്ഞ ഡയലോഗ് ഈ ക്രൂശിക്കപ്പെട്ട് പീഡനങ്ങൾ അനുഭവിച്ച് കുരിശിൽ തറച്ച് മരണം സംഭവിച്ച യേശു മൂന്നാം ദിവസം കല്ലറ പൊളിച്ചു വരുന്ന ഒരു വരവുണ്ട് എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. വേറൊന്നും വിചാരിക്കുന്നു. ഇന്നലെ എറണാകുളം നഗരത്തിൻ്റെ വിവിധ വാർത്ത തുടങ്ങേണ്ടി വരുമ്പോൾ അറിയാലോ, ഇപ്പോഴത്തെ ഈ വാർത്തകളൊക്കെ വെച്ച് തുടങ്ങേണ്ടി വരുന്നത് തന്നെ വലിയ സങ്കടകരമായ കാര്യമാണ്. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞെങ്കിലും നമുക്ക് ഈ നല്ല കാഴ്ചയിലേക്ക് കൂടി പോകാൻ കഴിയുന്നുണ്ടല്ലോ. എല്ലാവരും തുടരാം. അതെ അതെ അതെ, എറണാകുളം നഗരത്തിൽ മാത്രമല്ല എറണാകുളത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലടക്കം ഇന്നലെ രാത്രിയായിരുന്നു കുർബാന. കാരണം കർത്താവിൻ്റെ ഉയർപ്പുകുർബാനയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ രാത്രിയോടെ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ബസേലിക്ക പള്ളിയിലാണ് മേജർ ആർച്ച് ബിഷപ്പ് കർദിനൽ ജോർജ് ആലഞ്ചേരി ദിവ്യബലി അർപ്പിച്ചത്. ആ സമയത്ത് തന്നെ നിരവധി തിരക്കാണ്. നമ്മളത് ലൈവായിട്ട് തന്നെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷമാണ്. മാത്രമല്ല വിവിധ ദേവാലയങ്ങൾ, ഇപ്പോൾ യാക്കോബായ സഭയുടെ പ്രധാന കേന്ദ്രമായ കോലഞ്ചേരിയിലെ ദേവാലയത്തിൽ ബസോലിസ് തോമൻ ബ്രദവൻ ബാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അതോടൊപ്പം വരാപ്പുഴ അതിരൂപതയുടെ ഫ്രാൻസിസ് അസീസിയിൽ, സെൻറ്റ് ഫ്രാൻസിസ് അസീസിയിൽ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. വലിയ ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈസ്റ്റർ പ്രമാണിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് വലിയ നേതൃത്വം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിശ്വാസികൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ പാതിര കുർബാനയ്ക്ക് ശേഷം ഇന്ന് രാവിലെയും വിശ്വാസികളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്കും ചടങ്ങുകൾക്കും ശേഷം വീണ്ടും ഇതിൻ്റെ ഈസ്റ്ററിൻ്റെ തിരക്കുകളിലേക്ക് മാറുന്നതിൻ്റെ കാര്യങ്ങളും ബാക്കി ഭാഗങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ച്, ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ക്രിസ്മസ്. ഈസ്റ്ററും ഒഴിച്ചുകൂടാനാവാത്ത ആഘോഷങ്ങളുടെ ദിവസം കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പീഡാനുഭവങ്ങൾക്ക് ശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വന്നതിൻ്റെ ഒരു ആഘോഷം ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ ചടങ്ങുകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കിടക്കാൻ പോകുന്നേ ഉള്ളൂ. എന്ത് തന്നെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കുർബാനകളും മറ്റു കാര്യങ്ങളും പൂർത്തിയായി. ഇന്ന് രാവിലത്തെ കുർബാനയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വിശ്വാസികളുടെ ഒരു ഒഴുക്ക് വിവിധ ദേവാലയങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് സെൻറ്റ് മേരീസ് ബസലിക്കയിലാണ്. നേരത്തെ പല വിവാദങ്ങളും കാര്യങ്ങളും നിലനിന്നിരുന്നെങ്കിലും ഈസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനകളോ മറ്റു കാര്യങ്ങളോ അതിൻ്റെ ഒരു തടസ്സമായിട്ട് നിന്നിട്ടില്ല. മാത്രമല്ല വിശ്വാസികളെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ, ഇന്നലെ രാത്രി മുതൽ തന്നെ വന്നിരുന്നതിന് പുറമെ ഇന്ന് രാവിലെയും വിശ്വാസികളുടെ ഒരു ഒഴുക്ക് ദേവാലയങ്ങളിലേക്കുണ്ട്. ശരി ലാൽ, എന്തായാലും സന്തോഷകരമായി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം അത് എല്ലാവരും സഹോദരത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ആഘോഷിക്കാനുള്ള ദിവസമാണെന്ന ഓർമ്മ, അല്ലെങ്കിൽ ആ ഒരു മാതൃക എല്ലാവരും തീർക്കുന്നു എന്ന സന്തോഷകരമായ കാര്യം. ഞാൻ പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മഴ, ഇന്ന് പുലർച്ചെ നമ്മൾ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ പോലും കനത്ത മഴയാണ്. ഈ മഴ പള്ളികളിലേക്ക് വിശ്വാസികൾക്ക് എത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയോ? എങ്ങനെയാണ് തിരുവനന്തപുരം നഗരത്തിലൊക്കെ ദേവാലയങ്ങളിൽ കുർബാനയൊക്കെ നടന്നത്? ദിവിഷ്, രാവിലെ ഒരു മഴയുടെ ഒരു പ്രതീതിയെല്ലാം ഉണ്ടായിരുന്നു. പുലർച്ചെ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ചെറിയൊരു ചാറ്റൽ മഴയിനുപരി മഴ ഒരു പ്രശ്നമാക്കിയിട്ടില്ല. ഈസ്റ്റർ ദിവസം രാവിലെ ക്രൈസ്തവ വിശ്വാസികൾക്കെല്ലാം തന്നെ പള്ളികളിലെത്താനുള്ള തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണ് ഇന്നിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം സെൻറ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിലാണ്. ഇന്നലെ രാത്രി 11 മണി തൊട്ട് ഈ ഉയർപ്പ് പ്രാർത്ഥന ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാം പാരമ്യത്തിലേക്ക് എത്തി ഇന്ന് രാവിലെ ഈസ്റ്റർ ദിനത്തിലുള്ള പ്രാർത്ഥനയാണിപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം ഈ കോവിഡ് വ്യാപന കാലത്തിന് ശേഷം ഉള്ള വിശ്വാസികൾക്ക് ഏറ്റവും അധികം പള്ളികളിലേക്ക് എത്താൻ കഴിയുന്ന ഒരവസരം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ സന്തോഷം ക്രൈസ്തവ വിശ്വാസികളിൽ പ്രകടവുമാണ്. ഒരു നീണ്ടൊരു നോമ്പ് കാലത്തിൻ്റെ അവസാനം കൂടിയാണ് ഈ ഈസ്റ്റർ ദിനം എന്ന പ്രത്യേകത. അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാം തുറന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആഘോഷിക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷം വിശ്വാസികൾക്കുണ്ട്.
പിന്നെ നമുക്ക് പ്രധാനമായും പറയേണ്ടത് പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിലെ കാര്യം എടുത്താൽ സാധാരണ ഇവിടെ ഈ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ഈ ഉയർത്തെഴുന്നേൽപ്പ് പ്രാർത്ഥന കുർബാനയെല്ലാം നേതൃത്വം നൽകിയിരുന്നത് ലാത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പായിരുന്ന ഡോക്ടർ സൂസപാക്യമായിരുന്നു. അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞ ശേഷമുള്ള ആദ്യ ഈസ്റ്റർ എന്ന പ്രത്യേകതയുണ്ട്. അതിനുശേഷം ഈ ആ ഈസ്റ്ററിന് ഇത്തവണ ഇതിനെല്ലാം കാർമ്മികത്വം വഹിച്ചത് ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റുവയാണ്. ഏതായാലും എല്ലാ പള്ളികളിലും രാവിലെ തന്നെ ഈസ്റ്റർ രാവിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഉള്ള ഈസ്റ്റർ ഞായറാഴ്ചയുള്ള പ്രാർത്ഥനയാണ്. ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക്. ആ ആഹ്ലാദം തന്നെയാണ് ഏവർക്കും ഈ പതിവ് കഴിഞ്ഞ രണ്ട് വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പള്ളികളിൽ വന്ന് ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സന്തോഷകരമായ ദിവസം തന്നെയാണ്. അത് തിരുവനന്തപുരത്ത് എല്ലാ പള്ളികളിലും ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് സെൻറ് ജോസഫ് കത്തീഡ്രൽ. അതുപോലെ തന്നെ മലങ്കര രൂപതയുടെ ശാന്തിനും ലാലിനും ഈസ്റ്റർ ദിന ആശംസകൾ. തീർച്ചയായും നമ്മൾ ഈ കണ്ടതുപോലെ പീഡാനുഭവങ്ങളിൽ നിന്ന് നന്മയിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് ഈസ്റ്റർ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.